കഴിഞ്ഞ ദിവസം ദുൽഖർ നൽകിയ ഒരു അഭിമുഖത്തിൽ തന്നെ കുറിച്ച് കേട്ട ഗോസിപ്പുകളെ കുറിച്ചും ദുൽഖർ പറയുന്നു. ദുൽഖർ പറയുന്നത് ചെറിയൊരു സങ്കടത്തോടെയായിരുന്നു ഈ തുറന്നു പറച്ചിലും. ആ വാക്കുകൾ ഇങ്ങനെ, തന്നെ കുറിച്ചുള്ള ഗോസിപ്പുകൾ കേട്ട് താൻ തന്നെ ചിരിച്ചിട്ടുണ്ട് എന്ന് ദുൽഖർ പറയുന്നു. ഏറ്റവും ഒടുവിൽ കേട്ടത് എന്റെ വാപ്പച്ചി കാശിറഞ്ഞാണ് എനിക്ക് സിനിമയിൽ അവസരം വാങ്ങി തന്നതെന്നാണ്. ഇത്രയും വർഷം അഭിനയിച്ചിട്ടും ഞാൻ ഇതുവരെ ഒന്നും നേടിയിട്ടില്ലേ, എന്നെ ഒന്നിനും കൊള്ളില്ലേ എന്നാണ് അപ്പോൾ എനിക്ക് തോന്നിയതെന്നും ദുൽഖർ പറയുന്നു. കാശെറിഞ്ഞ് സിനിമയിൽ അവസരം നേടിത്തരാമായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നേനെ? അങ്ങനെയൊക്കെ അവസരം കിട്ടുമോ? കിട്ടിയാലും നിലനിൽക്കാൻ കഴിയുമോ? പാപ്പ കാശുകൊടുത്ത് സിനിമയിൽ അവസരം നേടിത്തരാൻ അത്രയും വലിയ കോടീശ്വരന്മാരാണോ ഞങ്ങൾ? ഗോസിപ്പിനോടുള്ള പ്രതികരണവുമായി ദുൽഖർ പറഞ്ഞു. പണം എന്നെ സംബന്ധിച്ച് വലിയ പ്രയോറിറ്റിയല്ല. തീർച്ചയായും സിനിമ ഒരു ബിസിനസ് തന്നെയാണ്. കഥയൊക്കെ കൊള്ളാം, എന്നാൽ ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന അത്രയും കാശ് തന്നാൽ മാത്രമേ അഭിനയിക്കൂവെന്ന് ഒരിക്കലും ഒരു നിർമ്മാതാവിനോടും പറഞ്ഞിട്ടില്ല. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ നല്ല സിനിമയ്ക്കാണ് ഞാൻ എന്നും പ്രാധാന്യം നൽകുന്നത്. കാശ് മുൻനിർത്തി സിനിമകൾ ചെയ്യാറില്ല, കരിയറിനാണ് പ്രാധാന്യമെന്നും ദുൽഖർ വ്യക്തമാക്കി. അക്കാര്യത്തിൽ ഇപ്പോൾ വാപ്പയോട് ഭയങ്കര അസൂയയാണെന്നും ദുൽഖർ പറഞ്ഞു. പണത്തിന് വേണ്ടിയോ കരിയറിന് വേണ്ടിയോ ഒന്നുമല്ല വാപ്പ സിനിമകൾ ചെയ്യുന്നത്, സിനിമയോടുള്ള ഭ്രാന്തമായ ഇഷ്ടമാണ്. ശരിക്കും ഓരോ സിനിമയും ആസ്വദിച്ച് ചെയ്യുകയാണ് വാപ്പച്ചി. വളരെ റിലാക്സ് ആയിട്ടാണ് സിനിമകൾ ചെയ്യുന്നത്. നല്ല കഥകളും വാപ്പച്ചിയെ തേടിയെത്തുന്നുണ്ട്, ദുൽഖർ പറഞ്ഞു. അഭിനയിക്കണമെന്ന ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ സംഭവിച്ചതിനെക്കുറിച്ചും ദുൽഖർ പറയുകയുണ്ടായി. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ല, എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനായിട്ട് നിനക്കൊരു അവസരവും വാങ്ങിത്തരില്ല എന്നാണ് വാപ്പ പറഞ്ഞത്. ചേച്ചി സുർമി മാത്രമാണ് സഹായിച്ചത്. ബോംബെയിൽ ആക്ടിംഗ് സ്കൂൾ കണ്ടെത്തി അങ്ങോട്ടേക്ക് പഠിക്കാൻ അയച്ചത് ചേച്ചിയാണെന്ന് ദുൽഖർ പറഞ്ഞു. ദുൽഖറിനെ ഒരിക്കലും മമ്മൂട്ടി ബൂസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല. അവന് കഴിവ് ആഗ്രഹവും ഉണ്ടെങ്കിൽ അവൻ നടനാവും താരമാവും, ഇല്ലെങ്കിൽ അവൻ പഠിച്ച് ജോലി ചെയ്ത് ജീവിക്കും. ഞാനായിട്ട് അവനെ സിനിമ പിടിച്ചു കൊടുക്കുകയില്ല. ദുൽഖർ സൽമാൻ എന്ന പുതുമുഖവുമായി അവൻ സിനിമയിലേക്ക് വരട്ടെ. മമ്മൂട്ടി ആഗ്രഹിച്ച പോലെ തന്നെ സ്വന്തം കഴിവിൽ ദുൽഖർ സൽമാൻ വളർന്ന് ഇന്ന് DQ എന്ന രണ്ടക്ഷരം മതി നിർമ്മാതാക്കൾ കോടികൾ മുടക്കാൻ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.